Hi friends, ellavarkkum Nurses Corner'inde pudiya oru video ilekku swagatham. Innu njan ningalodu vannirikkunnathu OET writing'inde introduction'e patti discuss cheyan venditana. OET writing'inde introduction enganeyokke ezhudam ennulla reethiyilana aa oru videoyumayittana njan ningalude munpil vannirikkunnathu. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ റിക്വസ്റ്റ് ഉണ്ട്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒ ഇ ടി റൈറ്റിങ്ങിന് ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നതുപോലെ പല ടൈപ്പ് ലെറ്റർ ഉണ്ട്. യൂഷ്വലി മൂന്ന് ടൈപ്പാണ്, റെഫറൽ, ഡിസ്ചാർജ് ആൻഡ് ട്രാൻസ്ഫർ ലെറ്റർ. അപ്പം ഈ മൂന്ന് ടൈപ്പ് ലെറ്റർ ഉണ്ട്. അപ്പം ഓരോ ടൈപ്പ് ലെറ്ററിനും നമുക്ക് എങ്ങനെ ഇൻട്രൊഡക്ഷൻ എഴുതാം എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ വാക്കുകൾ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സാധാരണയായിട്ടെല്ലാം എന്തായിരുന്നു, ഐ ആം റൈറ്റിംഗ് ടു റെഫർ, അല്ലെ ഐ ആം റൈറ്റിംഗ് റിഗാർഡിംഗ്, അല്ലെ ഐ ആം റൈറ്റിംഗ് ഇൻ റിഗാർഡ്സ് ടു എന്നൊക്കെ പറഞ്ഞ് എഴുതാം. ഓക്കെ, അത് നമ്മൾ ഏത് നമുക്ക് സ്യൂട്ടബിൾ ആകും, നമുക്ക് കംഫർട്ടബിൾ ആകുന്ന തോന്നുന്ന രീതി നമുക്ക് ചൂസ് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം ഒരു റെഫറൽ ലെറ്ററിന് എങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. റെഫറൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേഷ്യൻറ്റെ നമ്മൾ ഒരാളിലോട്ട് റെഫർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം അതിന് സാധാരണയായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പം നമ്മൾ ഈ ഓൺ ഗോയിങ് കെയർ അല്ലെ കണ്ടിന്യൂയിങ് കെയർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആർക്കാണ് എഴുതുന്നത്? ഒരു ഡോക്ടറിന് നമ്മൾ ഓൺ ഗോയിങ് കെയർ എന്ന് പറഞ്ഞ് എഴുതാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ആർക്കാണ്? അത് നേഴ്സിന് എഴുതുമ്പോഴാണ് നമ്മൾ ഓൺ ഗോയിങ് കെയർ അല്ലെ കണ്ടിന്യൂയിങ് കെയർ, ഓൺ ഗോയിങ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ സാധാരണ നമ്മൾ എങ്ങനെ റെഫർ ചെയ്യുന്നത്? ഐ ആം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ് ഇൻ ടു യുവർ കെയർ, അല്ലെ ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ് ഹാസ് ഹി ഹാസ് ഡയഗ്നോസ്ഡ് വിത്ത്, അല്ലെ ഹി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ഇൻ എ കണ്ടീഷൻ, അല്ലെ ഹി ഈസ് ബീങ് ഡിസ്ചാർജ് ടുഡേ എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഐ ആം റൈറ്റിംഗ് ടു റെഫർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഓൺ ഗോയിങ് കെയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എഴുതുന്നത് ഒരു നേഴ്സിനായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ സാധാരണ ഒരു ഡോക്ടറിനെ എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്? ഫോളോ അപ്പ് കെയർ എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമ്മളെന്താ ഫർദർ കെയർ, അതായത് എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു നോൺ ജി പി ആണെങ്കിലും, അല്ലാതെ ഇപ്പോൾ നമ്മൾ ജി പിക്ക് റെഫർ ചെയ്യുകയാണ്, നമ്മളെങ്ങനെ എഴുതാം? ഫോർ ഫർദർ കെയർ, ഫോർ ഫോളോ അപ്പ് കെയർ, അല്ലെ ഫോർ ഫർദർ മാനേജ്മെൻറ്റ്, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പേഷ്യൻറ്റിനെ റീഹാബിലിറ്റേഷൻ, ഒരു റീഹാബിലിറ്റേറ്റീവ് കെയർ, അല്ലെങ്കിൽ ഇവിടെയൊക്കെയുള്ള സർ ജോൺ മാർസൺ റീഹാബിലിറ്റേറ്റീവ് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെഫർ ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ന്യൂറോ കണ്ടീഷൻ, ഒരു ന്യൂറോ ഡിസീസുമായിട്ട് പേഷ്യൻറ്റ് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ന്യൂറോ റീഹാബ് എന്ന് പറയാം. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലോട്ട് പേഷ്യൻറ്റിനെ നമ്മൾ വിടും. ഇപ്പോൾ ന്യൂറോ കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ ഡിസ്ചാർജിൻ്റെ ടൈമിൽ പേഷ്യൻ്റിൻ്റെ ആ ഒരു സിംറ്റംസ് ഒക്കെ ഒത്തിരി കുറഞ്ഞെങ്കിൽ ഫുള്ളി അവർ റിക്കവേർഡ് ആയിട്ടുണ്ടാവും. ഇപ്പം തന്നെ നടക്കാനോ അല്ലെ ആ ഒരു എന്താ ആ ഒരു ഫുൾ അവരുടെ ബാക്ക് ടു നോർമൽ അവർ വന്നിട്ടില്ല. അപ്പോൾ അവരെ ഇനിയും എന്താ അവരെ ഇങ്ങനെ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവരെ ഫുൾ ഇനി അവർ ബാക്ക് ടു നോർമലിലോട്ട് വരാനുണ്ട്. അപ്പോൾ നമ്മൾ അവരെ റീഹാബിലിറ്റി സെൻറ്ററിലോട്ട് റെഫർ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്താ പറയുന്നത്, റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഷ്യൻറ്റിനെ ന്യൂറോ റീഹാബിലോട്ട് നമ്മളിവിടെ, അതായത് അവരുടെ ന്യൂറോളജിക്ക് അവരുടെ ആ ഒരു ഫുൾ ബാക്കിലോട്ട് അവർ വരാൻ വേണ്ടിയിട്ട്, അവരുടെ പ്രീവിയസ് ഹെൽത്ത് സ്റ്റേറ്റസിലോട്ട് അവർ വരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ റീഹാബ് എഴുതുന്നത്. ഇനി പാലിയേറ്റീവ് കെയറിലോട്ട് നമ്മൾ റെഫർ ചെയ്യുന്നത് എപ്പോഴാണ്? പാലിയേറ്റീവ് എന്ന് നമുക്കറിയാം എൻഡ് ഓഫ് ലൈഫ്, അതായത് അവർക്ക് ഇനി എന്തായാലും അവർ ജീവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷേ അവരിനി എത്രയും സമയം ജീവിക്കുന്നു, ആ ജീവിക്കുന്ന അവർ നല്ല സമാധാനമായിട്ട് കംഫർട്ട്, അവരെ നല്ല കംഫർട്ട്, അവർക്ക് അതായത് പറഞ്ഞാൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെത്ത് അവർക്ക് കൊടുക്കുക. അതായത് ഇപ്പം ഭയങ്കര പെയിനൊക്കെ ഉള്ളതാണെങ്കിൽ, ഇപ്പം നമ്മളിവിടെ യു കെയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ മോർഫിൻ അങ്ങനെയുള്ള പെയിൻ കില്ലേഴ്സ് കൊടുക്കുക, അങ്ങനെ മിഡാസോളം അങ്ങനെയുള്ള എൻഡ് ഓഫ് ലൈഫ് ഒക്കെ ഉള്ള എൻഡ് ഓഫ് ലൈഫ് നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഡെത്ത് കൊടുക്കും. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ പെയിൻ മാനേജ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള എൻഡ് ഓഫ് ലൈഫുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ എന്താ ആ എൻഡ് സ്റ്റേജിലുള്ള ആൾക്കാരെ നമ്മൾ പാലിയേറ്റീവ് കെയറിലോട്ട് അല്ലെ ഹോസ്പീസ് എന്ന് പറയും നമ്മൾ റെഫർ ചെയ്യുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അർജൻറ്റ് അസസ്മെൻറ്റ് എന്താ ഒരു അർജൻറ്റ് അസസ്മെൻ്റ് അല്ലെ അർജൻറ്റ് അഡ്മിഷൻ നമ്മൾ പേഷ്യൻറ്റിനെ റെഫർ ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഐ ആം റൈറ്റിംഗ് ടു റെഫർ സോ ആൻഡ് സോ ഹു റിക്വയേഴ്സ് ആൻ അർജൻറ്റ് അസസ്മെൻറ്റ്, അല്ലെ ഐ ആം റൈറ്റിംഗ് ടു റെഫർ സോ ആൻഡ് സോ ഹു റിക്വയേഴ്സ് ആൻ അർജൻറ്റ് അറ്റൻഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതാം. ആ സെന്തു ആയിരുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കി എഴുതാം. ഓക്കെ, ഇനി സാധാരണ ഒരു റെഫർ, ഒരു യൂഷ്വൽ റെഫറിൽ എങ്ങനെ എഴുതാം, ഐ ആം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ് ഹു നീഡ്സ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അറ്റ് യുവർ സർവീസ്, അല്ലെ ഐ എം റൈറ്റിംഗ് ടു റെഫർ സോ ആൻഡ് സോ ഹു നീഡ്സ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അറ്റ് യുവർ സർവീസ് എന്ന് പറഞ്ഞ് എഴുതാം. അല്ലെങ്കിൽ ഹു റിക്വയേഴ്സ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, അല്ലെ ഹു റിക്വയേഴ്സ് ഓൺ ഗോയിങ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമ്മൾ ഇപ്പം എന്താ പറയുന്നത്, ഒരു എൻഡോക്രൈനോളജിസ്റ്റിന് ഒരു ലെറ്റർ എഴുതുകയാണെന്നിരിക്കട്ടെ. അപ്പം നമ്മൾ പേഷ്യൻറ്റ് ഇപ്പം പേഷ്യൻറ്റിന് സിംറ്റംസ് ഓഫ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളെങ്ങനെ എഴുതും, ഐ ആം റൈറ്റിംഗ് ടു റെഫർ മിസ്സസ്
So and so, I am writing to refer Mrs. Char with symptoms suggestive of hypothyroidism for specialist assessment. Manasilayanu vishwasikkunnu adhaayathu symptoms suggestive of hypothyroidism aanu nammal vedha oru specialist assessmentine nammal endocrinologistine refer cheyyanu. Okay, manasilayanu vishwasikkunnu. ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു നോൺ കേസ് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്നത്? പലവരും എഴുതുന്ന കണ്ടിട്ടുണ്ട് റഫർ ബാക്ക് അല്ലെങ്കിൽ സെൻഡ് ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ അതിനോട്, എനിക്ക് ആ ഒരു ഇൻട്രൊഡക്ഷനോട് അത്ര ഒരു എന്താ പറയുക, ഒരു കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഒരു നോൺ കേസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യൻ്റ് ഒരു സർജറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേഷ്യൻ്റ് ഒരു നഴ്സിംഗ് ഹോമിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് വന്നു, നമ്മൾ തിരിച്ച് ആ പേഷ്യൻ്റിനെ ഡിസ്ചാർജ് ചെയ്യുകയാണ്, തിരിച്ച് ആ കെയർ ഹോമിലോട്ട് തന്നെ ആ പേഷ്യൻ്റ് പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? ഏറ്റവും നല്ല ഇത് എന്നെ സംബന്ധിച്ച് ഐ എം റൈറ്റിംഗ് ടു അപ്ഡേറ്റ് യു എന്ന് പറഞ്ഞാൽ നമുക്ക്, അതായത് അവർക്ക് ഓൾറെഡി അറിയാം, അപ്പോൾ ഒന്ന് അപ്ഡേറ്റ്സ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ എം റൈറ്റിംഗ് ടു അപ്ഡേറ്റ് ദ കറൻറ്റ് ഹെൽത്ത് സ്റ്റേറ്റസ് ഓഫ് സോ ആൻഡ് സോ ഹു റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അല്ലെങ്കിൽ ദിസ് ഈസ് ഇൻ റിഗാർഡ് ടു സോ ആൻഡ് സോ കോമ ഇട്ടിട്ട് എ നോൺ കേസ് ഓഫ് യുവേഴ്സ് റിക്വസ്റ്റ് ഫോർ ദ കെയർ അറ്റ് യുവർ സർവീസ് എന്ന് പറഞ്ഞ് എഴുതാം. അപ്പം എന്താ പറയുന്നത്, ഒരു എന്താ പറയുന്നത്, ഒന്നി അപ്ഡേറ്റ് ചെയ്യാനെന്ന് പറയാം, അല്ലെ ദിസ് ഈസ് ഇൻ റിഗാർഡ് ടു സോ ആൻഡ് സോ കോമ ഇട്ടിട്ട് എ നോൺ കേസ് ഓഫ് യുവേഴ്സ് ഹു യുവേഴ്സ് റിക്വസ്റ്റ് ഫോർ ദ കെയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പം ഈ റഫർ ബാക്ക് അല്ലെങ്കിൽ സെൻഡ് റഫർ ബാക്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ നമുക്ക് റഫർ ചെയ്യാം, പക്ഷേ അങ്ങനെ ഈ റഫർ ബാക്ക് എന്നുള്ളത് അത്ര ഒരു അങ്ങനെ എഴുതുന്നവർ കാണും, പക്ഷേ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എപ്പോഴും നോൺ കേസ് ആണെങ്കിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് എഴുതുക, കാരണം അതൊരു അപ്ഡേറ്റ് ആണല്ലോ, അവർക്ക് ഓൾറെഡി അറിയാം, നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി ഓൺ ബിഹാഫ് ലെറ്റർ. ഓൺ ബിഹാഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം എക്സാമ്പിൾ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ എന്താ പറഞ്ഞു, ഇപ്പോൾ ഒരാളുടെ ഇപ്പോൾ ഒരു ഫീമെയിൽ പേഷ്യൻ്റെ കിടക്കുന്നെങ്കിൽ ആളെ നമ്മൾ ഫിസിയോതെറാപ്പിക്ക് റെഫർ ചെയ്യുകയാണ് ഓൺ ബിഹാഫ് ഓഫ് ഹർ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ എന്തോ. അപ്പോൾ നമ്മൾ ആ ലെറ്റർ എഴുതാം, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ഓൺ ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ഓൺ ബിഹാഫ് ഓഫ് എന്തോ പറയുന്നത് ഹർ ഹസ്ബൻഡ് ഹെർ ഹസ്ബൻഡ് സാം ആസ് സോ ആൻഡ് സോ നീഡ്സ് ഫോളോ അപ്പ് കെയർ അറ്റ് യുവർ സർവീസ്. റൈറ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് എന്ന് തന്നെ മെൻഷൻ ചെയ്ത് എഴുതാം നമുക്ക്. ഓക്കെ, അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ പറയാം, ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ഓൺ ബിഹാഫ് ഓഫ് സാറ ആസ് ഹർ സൺ ജെറാൾഡ് റിക്വസ്റ്റ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ ആൻഡ് മാനേജ്മെന്റ്. അല്ലെങ്കിൽ ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ സോ ആൻഡ് സോ ഓൺ ബിഹാഫ് ഓഫ് ഹർ ഹസ്ബൻഡ് ഓർ നോട്ട് ഹസ്ബൻഡ് വൈഫ് ആസ് എ പേഷ്യൻറ്റ് റിക്വസ്റ്റ് എന്താ പറയുന്നത് ഫോളോ അപ്പ് കെയർ അറ്റ് യുവർ സർവീസ്. ഓക്കെ, അത് നമുക്ക് അങ്ങനെ എഴുതാം. അപ്പം ഓൺ ബിഹാഫ് എന്ന് പറയുമ്പോൾ ആ വാക്ക് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഐ എം റൈറ്റിംഗ് ടു റെഫർ ഓൺ ബിഹാഫ് ഓഫ് സോ ആൻഡ് സോ എന്തോ ആസ് എന്തോ എന്തോ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ എഴുതുക. ഓക്കെ, ഇനി റിക്വസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹോം വിസിറ്റ്. റിക്വസ്റ്റിംഗ് ഹോം വിസിറ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിൻ്റെ അകത്ത് തന്നെ കാണും, ഒരു ഹോം വിസിറ്റ് ആണോ, മൾട്ടിപ്പിൾ ഹോം വിസിറ്റ് ആണോ, ഡെയിലി ഹോം വിസിറ്റ് ആണോ, ഓൾട്ടർനേറ്റീവ് ഹോം വിസിറ്റ്. അപ്പം നമ്മൾ ഐ എം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് എ ഹോം വിസിറ്റ്, ഐ എം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് ഡെയിലി ഹോം വിസിറ്റ്, അല്ലെ ഐ എം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് മൾട്ടിപ്പിൾ ഹോം വിസിറ്റ്, അല്ലെ ഐ എം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് ഹോം വിസിറ്റ് എന്തോ അൺടിൽ എത്ര എന്ത് സമയം ഡ്യൂറേഷൻ. ഇപ്പോൾ ചില പേഷ്യൻ്റ് ആണ് എന്താ വൗണ്ട് ഹീലാവുന്ന ഒരു ഡ്രസ്സിങ് ചെയ്യാനൊക്കെ പറയുള്ളൂ. അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യനിലെ പോലെ നമ്മൾ എഴുതുക. റിക്വസ്റ്റിംഗ് ഹോം വിസിറ്റ് ആണെങ്കിൽ ആ വേർഡ് നമ്മൾ നമ്മുടെ ഇൻട്രോയിൽ മെൻഷൻ ചെയ്യുക, ഓൺ ബിഹാഫ് ആണെങ്കിൽ അതും നമ്മൾ മെൻഷൻ ചെയ്യുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എക്സാമ്പിൾ ഞാൻ വായിച്ചേൽപ്പിക്കാം. ഐ എം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് എ ഹോം വിസിറ്റ് ഫോർ മിസസ് ചാർക്ക് ആസ് ഷീ റിക്വസ്റ്റ് ഡെയിലി ഡ്രസ്സിംഗ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഐ എം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് ഡെയിലി ഹോം വിസിറ്റ്സ് ഫോർ സോ ആൻഡ് സോ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഹോം വിസിറ്റ്സ് ഫോർ സോ ആൻഡ് സോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അല്ലേ എന്താ ആ ബാക്കി നമുക്ക് എന്നാ, ഷീ നീഡ്സ് അസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഫ്രം യുവർ സർവീസ് അല്ലെ അറ്റ് യുവർ സർവീസ്. എന്തായാലും ഹോം വിസിറ്റ് എന്നുള്ള വാക്ക് അവിടെ വന്നിരിക്കണം. ഓക്കെ, അടുത്തത് ഒരു ട്രാൻസ്ഫർ ലെറ്റർ എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ആ ട്രാൻസ്ഫർ എന്നുള്ള വാക്ക് നമ്മൾ മെൻഷൻ ചെയ്യുക. മിസ്റ്റർ സോ ആൻഡ് സോ ഈസ് ബീങ് ട്രാൻസ്ഫേർഡ് ടു യുവർ ഫെസിലിറ്റി. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ എന്നുള്ള വാക്ക് നമ്മളവിടെ മെൻഷൻ ചെയ്തു. ഈസി ആയിട്ട് ഉറപ്പ് ആ വേർഡ് നമ്മുടെ ലെറ്ററിൻ്റെ അകത്തിൽ ഇൻട്രോയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഹാസ് എന്തോ ഹി റിക്വയർ ഫർദർ നഴ്സിംഗ് കെയർ ആൻഡ് മാനേജ്മെന്റ് അല്ലെ ഓൺ ഗോയിങ് കെയർ ആൻഡ് മാനേജ്മെന്റ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മിസ്റ്റർ സോ ആൻഡ് സോ ഈസ് ബീങ് ട്രാൻസ്ഫേർഡ് അല്ലെ ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ട്രാൻസ്ഫർ ദിസ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എഴുതാം. അപ്പോൾ ട്രാൻസ്ഫർ എന്നുള്ള വാക്ക് അതിനകത്ത് വരും. ഓക്കെ, ഇനി ഒരു ഡിസ്ചാർജ് ലെറ്റർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്സസ് സോ ആൻഡ് സോ ഹു റിക്വയേഴ്സ് ഫിസിയോതെറാപ്പി ആസ് ഷി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ഡാഷ് എന്ന് പറഞ്ഞെഴുതും. പിന്നെ ഷീ ഈസ് ബീങ് ഡിസ്ചാർജ് ടുഡേ അല്ലെ ഓർ ഷീ ഈസ് ഡ്യൂ ഫോർ ഡിസ്ചാർജ് ടുമോറോ ഷീ ഈസ് ഡ്യൂ ഫോർ ഡിസ്ചാർജ് ആഫ്റ്റർ ടു ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ എഴുതാം. ഐ എം റൈറ്റിംഗ് ടു റെഫർ, അതൊരു റെഫർ ആക്ച്വലി ഡിസ്ചാർജ് ലെറ്ററും ഒരു റെഫർ ലെറ്റർ തന്നെയാണ്. പിന്നെ നമ്മൾ മെൻഷൻ ചെയ്യുക എന്നാണ് ഡിസ്ചാർജ്, അതും മെൻഷൻ ചെയ്യുക. ആക്ച്വലി ഡിസ്ചാർജ് ഒരു ടൈപ്പ് ഓഫ് റെഫർ ലെറ്റർ ആണ്. ഓക്കെ,
പിന്നെ നമ്മൾ എന്താ ഇപ്പം കൺഫേംഡ് ഡയഗ്നോസ് ആണെങ്കിൽ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് അല്ലെ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ഹാസ് ബീൻ യൂസ് ചെയ്യുന്ന എപ്പോഴും നമ്മൾ എന്താ ഫുള്ളി കണ്ടീഷൻ ക്യൂർ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലാണ് വാസ് ഡയഗ്നോസ്ഡ് ഷോർട്ട് ടൈം കണ്ടീഷൻസിനാണ് യൂസ് ചെയ്യുന്നത് ഈസ് ഡയഗ്നോസ്ഡ് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാറില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എന്താ പറയുന്നത് പിന്നെ ഒരു കാര്യം കൊണ്ടല്ലോ ഇൻഫർമേഷൻ ലെറ്റർ ഇൻഫർമേഷൻ ലെറ്റർ ഇപ്പോൾ സാധാരണ പറയുന്ന ഒരു എക്സാമ്പിൾ ഇപ്പം സ്കൂളിലുള്ള കുഞ്ഞിൻ്റെ ചിക്കൻ ബോക്സ് വന്നപ്പോൾ അവരുടെ പേരൻസ് നമ്മൾ എഴുതിയാണ് അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷനെ പറ്റിയും പ്രിവെൻഷനെ പറ്റി എഴുതുകയാണ് അപ്പോൾ നമ്മളതെങ്ങനെ എഴുതുന്നത് ഐ എം റൈറ്റിംഗ് ടു ഇൻഫോം യു റിഗാർഡിംഗ് ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ചിക്കൻ ബോക്സ് ഓർ ഐ എം റൈറ്റിംഗ് ടു ഇൻഫോം യു റിഗാർഡിംഗ് ദ പ്രിവെൻഷൻ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഫോർ ചിക്കൻ ബോക്സ് ആസ് യുവർ സൺ ഓർ ആസ് യുവർ ഡോട്ടർ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ചിക്കൻ പോക്സ് ഓർ ഇനി ഇൻഫെക്ഷ്യസ് ഡിസീസ് നമുക്ക് അങ്ങനെ എഴുതാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഞാൻ ഇതിൻ്റെ മുമ്പിലത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡക്ഷൻ നമുക്ക് അങ്ങനെ പലതരത്തിൽ ഐ എം റൈറ്റിംഗ് ടു റെഫർ എന്നല്ലാതെ ഐ എം റൈറ്റിംഗ് ഇൻ റിഗാർഡ്സ് ടു താങ്ക് യു ഫോർ സീയിങ് താങ്ക് യു ഫോർ കൺസിഡറിങ് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെന്താ ഇപ്പം എല്ലാ ലെറ്ററിലും ഐ എം റൈറ്റിംഗ് ടു റെഫർ ഐ എം റൈറ്റിംഗ് ടു ട്രാൻസ്ഫർ ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ട ആവശ്യമില്ല നമുക്ക് വെറൈറ്റീസ് ഓഫ് ഫ്രേസസ് നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഓക്കെ ഞാൻ അപ്പം ജസ്റ്റ് ഞാൻ കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയാം കാണാത്തവർക്ക് വേണ്ടി പറയാം നമുക്ക് പേഷ്യൻ്റെ നെയിം വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ലെറ്ററിൽ മിസ്റ്റർ സോ ആൻഡ് സോ അല്ലെങ്കിൽ മിസ്സസ് സോ ആൻഡ് സോ ഈസ് ബീങ് ട്രാൻസ്ഫേർഡ് ടു യുവർ കെയർ ഒരു ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ ഓർ ഇസ് ബീങ് റെഫേർഡ് ടു യുവർ കെയർ എന്ന് നമുക്ക് പറയാം നെയിം വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓർ മിസ്റ്റർ മിസ്സസ് സോ ആൻഡ് സോ ഈസ് ബീങ് ഡിസ്ചാർജ് ഇൻ ടു യുവർ കെയർ നോൺ കേസ് ആണെങ്കിൽ ഡിസ്ചാർജ് ബാക്ക് എന്ന് എഴുതുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല മിസ്റ്റർ സോ ആൻഡ് സോ ഈസ് ബീങ് ഡിസ്ചാർജ് ബാക്ക് ഇൻ ടു യുവർ കെയർ എന്ന് പക്ഷേ എനിക്ക് അത് അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ അത് കൂടുതൽ ഫോക്കസ് ചെയ്തില്ല പിന്നെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം താങ്ക് യു വെച്ച് സ്റ്റാൻഡ് താങ്ക് യു ഫോർ സീയിങ് മിസ്റ്റർ സോ ആൻഡ് സോ താങ്ക് യു ഫോർ കൺസിഡറിങ് മിസ്റ്റർ സോ ആൻഡ് സോ താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ് മിസ്റ്റർ സോ ആൻഡ് സോ ഓ താങ്ക് യു ഫോർ റിസീവിങ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് നമുക്ക് ഡിസീസ് അതായത് പേഷ്യൻ്റെ പേര് വെച്ച് എഴുതിയിട്ട് മിസ്റ്റർ സോ ആൻഡ് സോ എ നോൺ കേസ് ഓഫ് ഡയബറ്റീസ് മെലൈറ്റസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല നമ്മൾക്ക് നമ്മളുടെ രീതിയിൽ ഒരു വെറൈറ്റി ഉണ്ട് എല്ലാവരും എഴുതി ഐ ആം റൈറ്റിംഗ് ടു റെഫർ എന്ന് പറഞ്ഞ് എഴുതുമ്പം എല്ലാവരിൽ നിന്നും ഒരു വ്യത്യസ്തത നമുക്കില്ലാതെ ആയിപ്പോകും അപ്പം നമുക്ക് ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരണമെങ്കിൽ നമുക്ക് പല രീതിയിൽ എഴുതാം അല്ലെങ്കിൽ നമുക്ക് വേറെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രേസസ് ആണ് ദിസ് ഈസ് ടു ഇൻഫോം യു റിഗാർഡിംഗ് സോ ആൻഡ് സോ ഓ ദിസ് ഈസ് ഇൻ റിഗാർഡ് ടു സോ ആൻഡ് സോ ഹു റിക്വസ് സോ ആൻഡ് സോ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞിരുന്നാൽ ഓർ ദിസ് ഈസ് ടു റിക്വസ്റ്റ് ഹോം വിസിറ്റ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐ ആം റൈറ്റിംഗ് ടു റെഫർ എന്ന് പറയുന്നതാണോ നല്ലത് ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു റെഫർ അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാനും അങ്ങനെ എഴുതാറുണ്ട് പക്ഷേങ്കിൽ ഐ ആം റൈറ്റിംഗ് ടു റെഫർ എന്ന് എഴുതുന്നതാണ് കുറച്ചും കൂടെ നല്ലത് നമ്മൾ എന്തായാലും ലെറ്റർ എഴുതുകയാണെന്ന് അറിയാം ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ എന്ന് പിന്നെ എടുത്തു പിടിച്ച് പറയേണ്ട ആവശ്യമില്ല ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്ററിനെക്കാട്ടി കുറച്ചും കൂടെ നല്ലത് ഐ ആം റൈറ്റിംഗ് ടു റെഫർ അല്ലെ ഐ ആം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് എ ഹോം വിസിറ്റ് ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു റിക്വസ്റ്റ് എ ഹോം വിസിറ്റ് എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് ഐ ആം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് ഹോം വിസിറ്റ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കും നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു വെറൈറ്റി കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എന്താ പറയുന്നത് ആ ഡയഗ്നോസ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക എന്തും അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം പർപ്പസ് നല്ല ക്ലിയർ ആയിരിക്കണം അതാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മൾ ആർക്കാണ് എഴുതുന്നത് ഐ ആം റൈറ്റിംഗ് ടു സോറി ആർക്കാണ് എഴുതുന്നത് നമ്മൾ മുകളിൽ നമ്മൾ അഡ്രസ്സും സല്യൂട്ടേഷനിലൊക്കെ എഴുതും നമ്മൾ എഴുതുന്നത് ഐ ആം റൈറ്റിംഗ് ടു റെഫർ സോ ആൻഡ് സോ ഇൻ ടു യുവർ കെയർ ആസ്ക് എന്തിനാ ഷി റിക്വസ്റ്റ് ഓൺ ഗോയിങ് കെയർ ആൻഡ് മാനേജ്മെൻറ്റ് അപ്പോൾ എന്തിനാണ് നമ്മൾ ഇയാളെ റെഫർ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക പിന്നെ അല്ലെങ്കിൽ മെയിൻ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഡയഗ്നോസിസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ എന്തുമായിരുന്നു ഡയഗ്നോസിസ് അല്ലെങ്കിൽ എന്തുമാണ് സസ്പെക്റ്റഡ് ഡയഗ്നോസിസ് അല്ലെങ്കിൽ എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഒറ്റ അതായത് ആ റീഡറിന് വായിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഈ പേഷ്യൻറ്റ് എൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ ഫെസിലിറ്റിയിലോട്ട് എന്തുകൊണ്ടാണ് റെഫർ ചെയ്യുന്നത് എന്തായിരുന്നു മെയിൻ കംപ്ലയിൻറ്റ് അല്ലെ എന്താണ് ഡിസ്ചാർജ് അങ്ങനെയുള്ള ഒരു മെയിൻ ഐഡിയ ഈ പർപ്പസിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആ പർപ്പസിൽ അത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു ലോജിക്കൽ ഓർഡറിൽ ഒരു ഫ്ലോയിൽ ബാക്കി പ്രസൻറ്റ് ചെയ്യുക മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇൻട്രൊഡക്ഷനിൽ ഇപ്പോൾ നമ്മൾ ഡയഗ്നോസിസ് എന്തായാലും നമ്മൾ പറയുമല്ലോ അപ്പോൾ നമ്മൾ വേണേൽ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം റീസെൻറ്റ് കംപ്ലയിൻസ് അതായത് ഇപ്പം എം ഐ ആയിരുന്നു ഡയഗ്നോസിസ് എങ്കിൽ നമ്മളെങ്ങനെ അതിൻ്റെ ലേറ്റസ്റ്റ് കംപ്ലയിൻസ് പേഷ്യൻ്റ് എങ്ങനെ ചെസ്റ്റ് പെയിൻ ആയിട്ട് അഡ്മിറ്റ് ആയി അല്ലെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു എന്തോ അത് ഇന്ന കാര്യങ്ങൾ ചെയ്തു അതായത് ലേറ്റസ്റ്റ് കംപ്ലയിൻസ് എഴുതാം പിന്നെ എന്താ പാസ്റ്റ് ഹിസ്റ്ററി ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പാരഗ്രാഫിൽ നമുക്കത് ചെയ്യാം അപ്പം അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഇപ്പോൾ ഒ ഐ ടി റൈറ്റിംഗിന് എന്താ പറയുന്നത് ഇൻട്രൊഡക്ഷൻ നമുക്ക് പല രീതിയിൽ എഴുതാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുന്നത് ഇത് പല രീതിയിൽ തന്നെ പല ക്വസ്റ്റ്യൻസിനും പല രീതിയിൽ എഴുതി നോക്കാം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കറക്റ്റ് ആണെന്ന് തോന്നുന്ന രീതി
നമ്മളെ എന്താ പറയുന്നത് ഇപ്പോൾ എക്സാമിന് ചെയ്യുകയല്ലാതെ നമ്മൾ ഈ പല കാര്യങ്ങളും തിയറി എല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടൊന്നും തിരഞ്ഞെടുക്കാതെ അല്ലെങ്കിൽ നമ്മളൊരു ഡിസിഷൻ ഇല്ലാതെ എക്സാമിന് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റിൽ കൂടുതൽ കൺഫ്യൂസിങ് ആവും. അല്ലെങ്കിൽ ഒരെണ്ണം പഠിച്ചിട്ട് അതങ്ങ് ഫിക്സ് ചെയ്യുക, ഐ എം റൈറ്റിംഗ് ടു റെഫർ, അതാണെങ്കിലും കുഴപ്പമില്ല, മിസ്റ്റേക്ക് ഇല്ലാണ്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ ഒരു കാര്യമുണ്ട്, ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ എന്താ നമ്മൾ ഈ പർപ്പസ് ചെയ്യുമ്പോൾ എന്താ ചിലവരുണ്ട് അതായത് ഇങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു കെട്ടി അങ്ങ് പോകും, എഴുതി എഴുതി ഒരു ഫുൾ സ്റ്റോപ്പ് പോലും ഇല്ലാതെ അതൊരു ഫുൾ സെൻറ്റൻസ് അങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ എപ്പോഴും സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ റീഡർ നമ്മുടെ എന്താ അത്ര ലോങ് സെൻറ്റൻസ് വായിച്ചു കഴിയുമ്പോൾ മീനിങ് ഒന്നിൽ അവരുടെ മനസ്സിരിക്കത്തില്ല, അല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഇൻട്രൊഡക്ഷൻ സിമ്പിളായിട്ട് എഴുതുക, കോംപ്ലക്സ് സെൻറ്റൻസ് ഇൻക്ലൂഡ് ചെയ്യുകയാണ് തന്നെ ഒത്തിരി ലോങ് ആക്കാതിരിക്കുക, സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോകാതിരിക്കുക. പിന്നെ ഇൻട്രൊഡക്ഷൻ്റെ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കൊടുക്കുക, എന്തുകൊണ്ടാണ് ഇയാളിനെ എൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്യുന്ന ഒരു ഐഡിയ റീഡറിന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഇൻട്രൊഡക്ഷൻ എഴുതുക, നിങ്ങളുടെ ലെറ്ററിൽ നിങ്ങളുടെ സ്റ്റൈൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സൊക്കെ വെച്ച് OET എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക റൈറ്റിങ്, നിങ്ങൾക്ക് ഷുവറായിട്ട് B സ്കോറ് നേടാനായിട്ട്, B സ്കോറോ A സ്കോറോ നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ OET ആസ്പിരൻസ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ, സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.